വെൽക്കം ടു ദേ രുചി. നമ്മൾ ഈ പുഡിങ്സ് അതേപോലെ തന്നെ കേക്ക്സ് എന്നൊക്കെ പറയുമ്പോൾ കുട്ടികളുടെ സ്പെഷ്യൽ ഏരിയ ആണെന്ന് പറയും അല്ലേ. പക്ഷേ ഒരു സ്കൂളൊക്കെ വിട്ട് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിക്കാൻ കൂടുതലിഷ്ടം ഈ കേക്ക്സ് പുഡിങ്സ് അതൊന്നും അല്ലാതെ നല്ല മുരുമുരാന്നിരിക്കുന്ന അല്ലെങ്കിൽ സ്നാക്സ് പോലെയുള്ള ഐറ്റംസ് ചൂടോടുകൂടി ഭയങ്കര ഇഷ്ടപ്പെടുന്ന രീതിക്കുള്ള സ്നാക്സ് ആണ് ഇഷ്ടം. സോ അങ്ങനത്തെ കുറച്ച് കൂടുതൽ കാണിച്ചുകൂടെ എന്ന് കുറച്ച് പേരായി എൻ്റെ അടുത്ത് ചോദിക്കണം. അപ്പോൾ ഇന്നത്തെ ഡേ രുചിയിൽ നമ്മൾ കുട്ടികൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, പ്രത്യേകിച്ചും സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ ഒരു സ്നാക്കായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഐറ്റംസ് ആണ് സ്പെഷ്യൽ. അപ്പോൾ അത് ആരുണ്ടാക്കി തരണമെന്നറിയോ? സുഷമ ചേച്ചിയാണ്. വിളിക്കട്ടെ ഡേ രുചിയിലേക്ക്. സുഷമ ചേച്ചി, അപ്പോ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്നാക്സിന് വേണ്ടി കാത്തിരിക്കുകയാണ് നമ്മള്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇന്ന് കുട്ടികളുടെ സ്പെഷ്യൽ ആണ്. അപ്പൊ എന്താ നമ്മുടെ സ്നാക്കിന്റെ പേര്? ക്രിസ്പി ചീസ് സ്റ്റാർട്ടർ ആണ്. ഇതൊരു സ്റ്റാർട്ടർ ചീസ് അല്ലെങ്കിൽ സ്നാക്ക് ആയിട്ടും എടുക്കാം. ഓക്കേ, പാർട്ടി പിന്നെ സ്കൂളിൽ നിന്ന് കുട്ടികളൊക്കെ വരുമ്പോൾ കഴിക്കാൻ വീട്ടിൽ പരീക്ഷിക്കുന്ന ഐറ്റംസ് ആണ്. നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഇതിന് ആദ്യം ആവശ്യമുള്ള ബട്ടർ ആണ്, ഗ്രേറ്റഡ് ചീസ്, ബ്രെഡ് ക്രംസ്, പാല്, മൈദ, ചില്ലി ഫ്ലേക്സ്, ഇത് ഒറിഗാനോ, പിന്നെ മൂന്ന് കളറുള്ള കാപ്സിക്കം, പിന്നെ കോൺ, പിന്നെ കുറച്ച് ഓയിൽ. അപ്പോൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ്. നമുക്ക് നോക്കിയാലോ എന്നാല്. ആദ്യം എന്താ ചെയ്യണേ? ആദ്യം നമുക്കിതൊന്ന് സോട്ടേ ചെയ്യണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് ഇത് തണുത്ത ശേഷം നമ്മൾ ബോൾ ബോളക്കാക്കുന്നത്. കുറച്ച് ബട്ടർ ഇട്ടിട്ട്, ഇതൊക്കെ സ്വന്തമായിട്ടുള്ള കണ്ടുപിടുത്തമാണോ? കുറച്ച്, പിന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ആഡ് ചെയ്തെടുക്കും. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യണേ? ഇതില് ഇതൊന്ന് ചൂടായ ശേഷം ഈ ബെൽ പെപ്പേഴ്സ് ഇടാം. ഓക്കെ, കളർഫുൾ ആണ് നമ്മുടെ ഡിഷ്. മൂന്ന് ടൈപ്പ് ഓഫ് കാപ്സിക്കം, ചെറിയ കപ്പ് ഫുൾ. വല്ലാതെ ഒരു ബ്രൗൺ ആവരുത്, ഒന്നും ഒരു ചെറിയൊരു, അല്ലെങ്കിൽ ആ കളർ ചേഞ്ച് ആയി പോകും. ഞാൻ കോണും കൂടി ഇടാം. ഇപ്പൊ ഞാനൊരു ഹാഫ് കപ്പ് കോണാണ്, നമുക്ക് വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം, പക്ഷെ ഹാഫ് കപ്പ് മതി. ഈ അളവിന് എത്ര മതി? നമ്മള് സ്വീറ്റ് കോൺ ഇട്ടപ്പോ അതൊന്ന് ഒന്ന് വീർത്ത് വരും, ചെറുതായിട്ട് ഒന്ന് ബൾജ് ചെയ്യും. പിന്നെ അത് തണുക്കുമ്പോ ശരിയായി ശരിയായിക്കോളും. ആയോ, ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ മൈദ ഇടാം. ഇത് ടീസ്പൂൺ ആണ്, അതുകൊണ്ട് ഞാൻ 3 ടീസ്പൂൺ ഇടും. ഓക്കേ, 2 ടേബിൾ സ്പൂൺ മൈദയാണ് ചേർക്കണേ. ഒരു 2-3 മിനിറ്റ് ഒന്ന് തീ കൂട്ടി വെച്ചിട്ട് ഒന്ന് സോട്ടേ ചെയ്യണം. ഓക്കെ, അപ്പൊ ഈ ഒരു മൈദ നന്നായിട്ട് മിക്സ് ആവാനായിട്ട് അതിനെ എടുക്കാൻ പറ്റുന്ന അത്രയ്ക്കും വെണ്ണ നമ്മൾ ചേർക്കണം. സോ അതാണ് നമ്മൾ 2 ടേബിൾ സ്പൂൺ വെണ്ണ ചേർത്തത്. അല്ലെങ്കിൽ പെട്ടെന്ന് അത് ഡ്രൈ ആയി പോകും. ഈ സ്റ്റേജിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഞാനിങ്ങനത്തെ ഒരു സംഭവം ആദ്യമായിട്ടോ കണ്ട്. നമുക്ക് ബട്ടറിൽ മൈദയൊക്കെ മിക്സ് ചെയ്ത് പിന്നെ അതിൽ പാലൊക്കെ ഒഴിച്ച് ഒരു സ്റ്റാർട്ട്. ഇപ്പോൾ ഒരു 1/2 കപ്പ് പാല. ഓക്കെ, പാലൊഴിച്ച് പെട്ടെന്ന് കട്ടിയാവും, കുറുകി കട്ടിയായിട്ട് വരണം അല്ലേ. 1/2 കപ്പ് പാലാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചിരിക്കുന്നേ. പിന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകും, അതില് കരിഞ്ഞില്ല, വേഗം ഡ്രൈ ഡ്രൈ ആയി പോകും. അതെ, ചില്ലി ഫ്ലേക്സ് എരിവിനനുസരിച്ച് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഇടാം. ഞാനിപ്പോ ഒരു ടീസ്പൂൺ ഫുൾ ഇടുന്നു. ഇവിടെ കുട്ടികളല്ല, വലിയവരായതുകൊണ്ട് നമ്മൾ കുറച്ച് കൂടുതൽ ഇടുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഒരിഗാൻ. ഇത് തണുക്കണം. ഇത് തണുത്ത ശേഷം നമുക്ക് റോൾ ചെയ്യാൻ പറ്റും. ഇനി കുറച്ചുകൂടി കട്ടിയാവും തണുക്കുമ്പോൾ. നമ്മുടെ മിക്സ് റെഡിയായി, ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് പിന്നെ നമ്മൾ റോളിലേക്ക് ആക്കി തണുക്കാൻ വെക്കാം. ഓക്കെ,
സോ ചീസ് ഉണ്ട്, ബട്ടർ ഉണ്ട്, സ്വീറ്റ് കോൺ ഉണ്ട്, കാപ്സിക്കോ ഉണ്ട്. സോ എല്ലാം കൂടി മിക്സ് ആയി വന്നിട്ടുള്ള ഒരു ഒരു അടിപൊളിയായിട്ടുള്ള ഒരു സംഭവം നമ്മുടെ കയ്യിലിപ്പോൾ ഉള്ളത്. നല്ല ചൂടോട് കൂടിയിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ചൂടാറിയതിന് ശേഷമാണ് നമ്മൾക്ക് അതൊന്ന് ബോൾസാക്കി എടുക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് അന്ന് ചൂടാറട്ടെ, നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. സോ ക്രിസ്പി ചീസ് സ്റ്റാർട്ടറിന് വേണ്ടിയിട്ടുള്ള ചീസ് മിക്സ് ഒക്കെ നമ്മൾ റെഡി ആക്കി, അത് ക്രിസ്പി ആക്കി മാറ്റണം അല്ലേ. കോട്ടിംഗ് ഒക്കെ കൊടുത്തിട്ട് ചെയ്യാം. മാവ് ഒന്ന് തണുത്ത് അല്ലേ. ആ തണുത്തു. ഞാനൊരു മീഡിയം സൈസ്. ഓക്കെ, സോ ഇത് ഫ്രൈ ചെയ്തെടുക്കല്ലേ നമ്മൾ ചെയ്യണേ. നമുക്ക് എണ്ണ ചൂടാക്കാൻ വെച്ചാലോ. ഇത് ആക്ച്വലി ഉണ്ടാക്കി ഒന്ന് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്താൽ കുറച്ചുകൂടി നന്നായിരിക്കും. ഓക്കെ, മൈദയിൽ ഒന്ന് ജസ്റ്റ് അതൊന്ന് ഫില്ലിംഗ് ഒന്ന് പുറത്തേക്ക് വരാതിരിക്കാം. ഓക്കെ, ഇത് ഹാഫ് കപ്പ് മൈദ, ഹാഫ് കപ്പ് വാട്ടർ അങ്ങനെ മിക്സ് ചെയ്തതാണ്. 1:1 റേഷ്യോയിൽ മിക്സ് ചെയ്ത് വെച്ചതാണ്. സോ മൈദയുടെ ഒരു ബാറ്റർ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതെ, ഇതിലേക്ക് ഇട്ടിട്ട് ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞു കൊടുക്കാം. ഇതാണ് പ്രോസസ്സ്. നമ്മളുടെ മാവ് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം മൈദയിൽ ഒന്ന് പൊതിഞ്ഞെടുക്കണു, പിന്നെ അതുപോലെ തന്നെ മൈദയും വെള്ളവും കൂടി ചേർത്തിട്ടുള്ള ആ ഒരു ബാറ്ററിൽ ഒന്ന് പൊതിഞ്ഞെടുക്കണു, പിന്നെ ബ്രെഡ് ക്രംസിൽ വീണ്ടും ഒന്ന് ഒരു ഔട്ടർ ലെയർ ആയിട്ട് പൊതിഞ്ഞെടുക്കുന്നു. ചൂടായ എണ്ണയിൽ വറുത്ത് വരണു അല്ലേ. നമുക്ക് അതുപോലെ ബോൾസ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കാം. ചീസ് ബോൾസ് നമ്മൾ റെഡിയാക്കി വെച്ചു. ഇത് നമ്മൾ നന്നായിട്ട് ഒന്ന് ക്രിസ്പ് ആവാൻ വേണ്ടി വറുത്തെടുക്കുകയാണ്. ചൂടായ എണ്ണയിൽ പെണ്ണിയും നന്നായിട്ട് ചൂടായി വറുത്തെടുക്കുക അല്ലേ. ഇതിപ്പോ ഉണ്ടാക്കിയിട്ട് ഒരു 10 മിനിറ്റ്സ് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ സെറ്റ് ആവും. ഇല്ലെങ്കിൽ ചിലപ്പോ ആ ഇൻഗ്രീഡിയൻസ് ഒന്ന് കൂടുതൽ ഫ്രിഡ്ജിൽ വെച്ചു കഴിഞ്ഞാൽ പിന്നെ അത് അറിയാലോ ഒന്ന് ഫേം ആവും. ഓക്കെ, അപ്പോ ഇത് നീ ഒന്ന് എല്ലാ ഭാഗവും ഒന്ന് മുരിഞ്ഞു വരുന്നു. ഈ ഒരു ഡിഷിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ മിക്സ് ആക്കിയിട്ട് ഈവൻ നമുക്ക് ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞിട്ട് ഒരു ട്രെയിലോ അല്ലെങ്കിൽ ഒരു ബോക്സിലോ ആക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സേവ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ആവശ്യമുള്ള സമയത്ത് യൂസ് ചെയ്യാം. വറുത്തെടുത്താൽ മാത്രം മതിയാവും. ഇത് വല്ലാതെ ഇട്ട് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ പതുക്കെ തിരിച്ചിട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ചിലപ്പോൾ അതിനകത്ത് നിന്നുള്ള ചീസും ഫില്ലിങ്ങും പുറത്തോട്ട് പുറത്ത് വരും. അപ്പോൾ ശരിയാണ്, ഓൾറെഡി ചീസ് മെൽറ്റ് ആവാൻ തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട്. ആൻഡ് ഈ ഒരു ഡിഷ് എന്ന് പറയുമ്പോൾ ചൂടോട് കൂടിയിട്ട് തന്നെ കഴിക്കുന്നതായിരിക്കും നല്ലതല്ലേ, കാരണം ആ ചീസിൻ്റെ ആ ഒരു ഇത്. സോ കഴിക്കുന്നതിന് തൊട്ട് മുന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് സെർവ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. ഏകദേശം ആയി തുടങ്ങി അല്ലേ. ആയി തുടങ്ങി, നമുക്ക് എടുക്കാം. ചീസിന്റെ ഒരു ആക്രമണം നമുക്ക് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം തുറന്നാൽ അല്ലേ. നമ്മുടെ ചീസ് ബോൾസ് ഒക്കെ നമ്മൾ വറുത്തെടുത്തു, സെർവ് ചെയ്താലോ നാല്. ക്രിസ്പി ചീസ് സ്റ്റാർട്ടർ. ആദ്യം പാനിലേക്ക് ബട്ടർ ഇടുക. ഇതിലേക്ക് 3 കളറിലുള്ള കാപ്സിക്കം, സ്വീറ്റ് കോൺ ഇത്രയും ചേർത്തൊന്ന് വഴറ്റുക. ഇനി ഇതിലേക്ക് മൈദയും ഉപ്പും കൂടി ചേർത്ത് വീണ്ടും വഴറ്റിയെടുക്കുക. ഈ കൂട്ടിലേക്ക് പാലും ചീസും കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കുക. ഇനി ഇതിലേക്ക് ചില്ലി ഫ്ലേക്സും ഒറിഗാനോയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വീണ്ടും യോജിപ്പിക്കുക. ഈ കൂട്ട് തണുക്കാൻ വയ്ക്കുക. തണുത്ത ശേഷം ചെറിയ ബോൾസാക്കി ആദ്യം മൈദയിലും മൈദ ബാറ്ററിലും ബ്രെഡ് ക്രംസിലും പൊതിഞ്ഞ് എടുക്കുക. ഇത് എണ്ണയിൽ വറുത്തെടുത്താൽ ക്രിസ്പി ചീസ് സ്റ്റാർട്ടർ റെഡി. അപ്പോൾ ഞാൻ കഴിച്ചോടെ. ചൂടുണ്ട്, ഒന്ന് ചൂടാറിയതിനു ശേഷം എന്നാ അല്ലാണ്ട് ചൂടാറുകയും ചെയ്യരുത്. ബിക്കോസ് കഴിക്കുമ്പോൾ ആ ഒരു ചീസിന്റെ ഞാൻ കഴിച്ചോട്ടെ. നല്ല ക്രിസ്പിയാണ്, പുറത്തൊക്കെ നല്ല നമുക്ക് തൊടുമ്പോൾ തന്നെ അറിയാം ഒരു മുരാന്നിരിക്കുന്നുണ്ട്. കഴിക്കാം മോടെ. അതായത് ഒന്ന് പൊട്ടിച്ച് നോക്കിയാൽ എങ്ങനെ ഉണ്ടായിരിക്കും നമ്മുടെ പ്രേക്ഷകർക്ക് കാണാലോ. അതിൻ്റെ ഉള്ളിൽ ചൂടിങ്ങനെ
cheese ഒക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് സോ കഴിക്കട്ടെ അകത്ത് ചൂടുണ്ടാവും ബിക്കോസ് ചീസ് അല്ലേ നല്ല ടേസ്റ്റ് ഉണ്ട് ഉള്ളിൽ ഭയങ്കര ജ്യൂസിയാണ് പുറത്ത് നല്ല ക്രിസ്പിയാണ് ഉള്ളിലത്തെ ആ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു എന്താ പറയാ പിസ്സയുടെ ഏറ്റവും മുകളിലുള്ള ടോപ്പിംഗ് കഴിക്കുമ്പോൾ നമ്മൾ എങ്ങനെ ഉണ്ടായിരിക്കും അത് മാത്രം കഴിക്കുമ്പോൾ എങ്ങനെ ഉണ്ടായിരിക്കും ഞാനൊക്കെ അത് മാത്രം എടുത്ത് കഴിക്കുന്ന ആളാണ് കാരണം ചീസൊക്കെ വരുമ്പോൾ അത് മാത്രം എടുത്ത് കഴിക്കാൻ എനിക്കിഷ്ടം ബേസ് വേണ്ട അപ്പൊ അതാണ് ഇതിന്റെ ഫില്ലിംഗ് ആയിട്ട് വന്നിരിക്കണെ നമ്മൾ കുറച്ച് കൂടുതൽ എരിവ് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ആ ഒരു എല്ലാം കൂടി മിക്സ് ആയി വന്നപ്പോൾ കറക്റ്റ് ആയി എനിക്ക് ഇത് കുട്ടികൾക്കും കൂടി പ്രശ്നം ഉണ്ടാവില്ല ഉപ്പ് കറക്റ്റ് എന്താ പറയാ എരിവ് കറക്റ്റ് ക്യാപ്സിക്കം എല്ലാം കൂടി ചേർന്ന് വന്നതിന്റെ ടേസ്റ്റ് കറക്റ്റ് ഓ അടിപൊളി പറഞ്ഞു ഒരു സ്നാക്ക് കൂടി തരാൻ പോവാണെന്ന് അപ്പൊ ഈ ഒരു സ്നാക്കിന്റെ പേരെന്താ ഇത് ബിസ്ക്കറ്റ് ചീസ് സ്റ്റാർട്ടർ ആണ് ബിസ്ക്കറ്റ് ചീസ് സ്റ്റാർട്ടർ ബിസ്ക്കറ്റ് സാൻഡ്വിച്ച് എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ അപ്പൊ എന്താണെങ്കിൽ സംഭവം പിടികിട്ടില്ലോ എനിക്കൊരു ഊഹം വെച്ചിട്ട് ബിസ്ക്കറ്റിന്റെ ഉള്ളിൽ നമ്മൾ സാൻഡ്വിച്ച് പോലെ ഉണ്ടാക്കാൻ പോവാണ് ഒരു തട്ടുപൊളിപ്പൻ പരിപാടി പക്ഷെ കുട്ടികൾക്ക് ഇഷ്ടമാവും ഓക്കെ അപ്പൊ ഇൻഗ്രീഡിയൻസ് നോക്കിയാലോ നമുക്ക് ഇതിന് മൈദ വേണം പിന്നെ ഈ സേവ് എന്ന് പറയുന്നത് നമ്മള് അത് വേണം ബട്ടർ കൊറിയാൻഡർ ലീവ്സ് പിന്നെ ഇത് സോസ് പിസ്സ സോസ് എന്ന് പറഞ്ഞിട്ട് അവൈലബിൾ ഇത് ചില്ലി സോസ് ഉപ്പ് ചീസ് ഇത് കുറച്ച് ചീസേ ഉള്ളൂ കാൽ കപ്പേ ഉള്ളൂ പിന്നെ അഗെയിൻ മൂന്ന് കളറുള്ള ക്യാപ്സിക്കം സ്വീറ്റ് കോൺ പിന്നെ സോൾട്ട് ബിസ്ക്കറ്റ് ഒറിഗാനോ ചില്ലി ഫ്ലേക്സ് പിന്നെ രണ്ട് ചീസ് സ്ലൈസസും ഉണ്ട് ഓയിൽ ചെറുതായിട്ട് കുക്കിംഗ് പ്രോസസ് ഒക്കെ ഉണ്ട് അല്ലേ ആദ്യത്തെ ഒരു കുക്കിംഗ് പ്രോസസ് മാത്രമേ പിന്നെ സെറ്റ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ കാണാൻ പോണത് പേരെന്തായിരുന്നു ബിസ്ക്കറ്റ് ചീസ് സാൻഡ്വിച്ച് ബിസ്ക്കറ്റ് ചീസ് സാൻഡ്വിച്ച് ആണ് ആദ്യം എന്താ ചെയ്യണം അപ്പോ നമുക്ക് ഇതൊന്ന് സോർട്ടേജ് ചെയ്ത് എടുക്കാം അത് നമ്മൾ സോർട്ടേജ് ചെയ്ത് എടുക്കാൻ പോവാണ് കുറച്ച് ബട്ടർ ഒന്നര ടീസ്പൂൺ ബട്ടർ ബട്ടർ ഓക്കെ മെൽറ്റ് ആവട്ടെ അപ്പൊ മൂന്ന് കളറിലുള്ള ക്യാപ്സിക്കം നമ്മൾ ആഡ് ചെയ്തു ഇതേപോലെ സോർട്ട് ചെയ്യണം ഇതിപ്പോ ദാ കോൺ ഒരു 1/4 കപ്പ് കോൺ അത് ഇട്ടു വേണമെങ്കിൽ കുറയ്ക്കാം ഞാൻ പക്ഷെ നല്ലോണം ഇടും കോൺ കുട്ടികൾക്ക് ഇഷ്ടമാവും നമ്മൾ പാനിലേക്ക് ബട്ടർ ഒഴിച്ചു ബട്ടർ ചൂടായി വന്നപ്പോൾ അതിലേക്ക് മൂന്ന് കളറുള്ള ക്യാപ്സിക്കം ഇട്ടു ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്തു അഗെയിൻ നമ്മൾ സ്വീറ്റ് കോൺ ചേർത്തു അതും ഒന്ന് ചെറുതായിട്ടൊന്ന് വഴന്നു വരുന്ന സമയത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുത്തു തീ കുറച്ചിട്ട് നമ്മളൊരു രണ്ടല്ല മൂന്ന് ടീസ്പൂൺ നമ്മൾ മൈദ ഇടും ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഫ്ലെയിം കൂട്ടി വെച്ച് ഒന്ന് സോർട്ട് ചെയ്യണം ചൂടായി ചൂടായി കഴിഞ്ഞിട്ട് ഇപ്പൊ ജസ്റ്റ് മാറ്റിയിട്ട് പാൽ ഒഴിക്കുക ബിക്കോസ് പെട്ടെന്ന് കുറച്ച് പാല് നമ്മൾ ഇതിൽ ഒഴിക്കണല്ലോ അപ്പൊ പെട്ടെന്ന് കട്ട് ചെയ്യാം ഒരു കാൽ കപ്പ് പാൽ കണ്ടോ കട്ട് ചെയ്യാം പെട്ടെന്ന് കട്ട് ചെയ്യാം നമ്മൾ ചൂടൊന്നും കൊടുക്കേണ്ടി വന്നില്ല അതിന്റെ ആ പാൻ്റ് ചൂട് തന്നെ അത് കട്ട് ചെയ്യാൻ കഴിഞ്ഞു ഇതില് ഒരു മിനിറ്റ് ഓൺ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ആ തീന് വെക്കണ പാത്രത്തിൽ വെക്കണതിന് മുന്നേ ഗ്രേറ്റഡ് ചീസ് ആഡ് ചെയ്തു എല്ലാം ഇട്ടിട്ട് പിന്നെ ഓൺ ചെയ്താൽ മതി രണ്ട് ചീസ് സ്ലൈസ് നമ്മൾ ചീസ് സ്ലൈസും ഗ്രേറ്റ് ചെയ്തിട്ട് വിടാനുള്ള റീസൺ എന്താ ഇത് പെട്ടെന്ന് അത് ഹാർഡ് ആവാൻ വേണ്ടിയിട്ടാണ് പിന്നെ കുറച്ചും കൂടി നമ്മളിത് ഫ്രൈ ഒന്നും ചെയ്യുന്നില്ല ഓക്കെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ വല്ലാതെ അത് പുറത്തോട്ടൊക്കെ വരും ഇപ്പം നമ്മൾ ഡയറക്റ്റ് സെറ്റ് ചെയ്യാം കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ
ഇത് ഒരു ചെറിയ ടീസ്പൂൺ പിസ്സ സോസ്. പിസ്സ സോസ് ഓക്കെ. പിന്നെ കുറച്ച് മല്ലിയില. മല്ലിയില ഒരു ചെറിയ ടീസ്പൂൺ ഒറിഗാനോ. ചില്ലി ഫ്ലേക്സ് എരിവിന് ആവശ്യം. ഞാൻ കുറച്ച് നല്ലോണം. നമ്മൾ പിന്നെയും ഗ്യാസിലോട്ട് വെച്ച് വെക്കാം. അപ്പോൾ നമ്മൾ പാലൊഴിക്കുന്നത് തൊട്ട് നമ്മൾ ഗ്യാസിൽ നിന്ന് മാറ്റിയിട്ടാണ് ചെയ്യുന്നത്. പാലൊഴിച്ചു, അപ്പോൾ വേഗം തന്നെ മിക്സായി കട്ടയായി കഴിഞ്ഞു. അതിന് ശേഷം പിന്നെ നമ്മൾ ചീസ് ഇട്ടു, ഗ്രേറ്റഡ് ചീസും ഇട്ടു, ചീസിൻ്റെ സ്ലൈസ് ഇട്ടു കൊടുത്തു. പിന്നെ നമ്മൾ ചേർത്തത് എന്തൊക്കെയായിരുന്നു? ഒറിഗാനോ ചേർത്തു, ഒറിഗാനോ ചില്ലി ഫ്ലേക്സ് ചേർത്തു, മല്ലിയില ചേർത്തു, പിസ്സ സോസും ചേർത്തു. ഓക്കെ, ഈ ചീസ് ആ സ്ലൈസസ് ഒക്കെ ഒന്ന് മെൽറ്റായി യോജിപ്പിച്ചു വരാം. യോജിച്ചു വരാം. ഇതൊക്കെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാനായിട്ട്, കാരണം ഈ സ്റ്റേജ് ഒക്കെ അങ്ങനെയാണത് ഭയങ്കരമായിട്ട്, അല്ലെങ്കിൽ അതിന്റെ ഡ്രൈ ആവും, ബേൺ ആവും. അപ്പൊ നമ്മുടെ ബിസ്ക്കറ്റ് സാൻഡ്വിച്ചിന് വേണ്ടിയിട്ടുള്ള ആ ഉള്ളിലെ ഫില്ലിംഗ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഇതൊന്ന് തണുക്കാൻ വേണ്ടി വെക്കാം. ഓക്കെ, ബൗളിലേക്ക് മാറ്റാം അല്ലേ. അപ്പോ ഈ ഒരു കൂട്ടൊന്ന് തണുത്തിട്ട് വേണം നമുക്ക് ഫില്ല് ചെയ്യാനായിട്ട്. നമുക്ക് എന്നാലും തണുക്കുന്നവരെ വെയിറ്റ് ചെയ്യാം അല്ലേ. അപ്പൊ ഒന്നും തണുത്തല്ലേ, നമുക്ക് ഇനിയിപ്പോ എന്താ ചെയ്യാം? ഇനിയിപ്പോ റോളാക്കാം. റോളാക്കാം. നേരത്തെ പോലെ നമ്മൾ ബോൾ ആക്കാം. എന്നിട്ട് സോൾട്ട് ബിസ്ക്കറ്റ് എടുക്കുക, വെക്കുക, ക്ലോസ് ചെയ്യുക, ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് ചില്ലി സോസും ടൊമാറ്റോ സോസും കൂടി മിക്സ് ചെയ്ത് ഈക്വൽ പ്രൊപ്പോർഷൻ. ഓ, അതിൻ്റെ ചുറ്റും അതങ്ങ് അതെ ആക്കി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് റോൾ ചെയ്യാം. ഓ, സേവിൽ റോൾ ചെയ്തെടുക്കുക. കൊള്ളാലോ ടെക്നിക്. ഏഹ്, ഈ സ്വന്തം കണ്ടുപിടിച്ചാണ്? സ്വന്തം കണ്ടുപിടിച്ച. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് സോൾട്ടഡ് ബിസ്ക്കറ്റ് എടുക്കുന്നു. അതിൽ നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ആ മിക്സ് ശരിക്കും ഒരു റൗണ്ട് ഷേപ്പിൽ പരത്തി വെക്കുന്നു. ആൻഡ് മറ്റൊരു സോൾട്ട് ബിസ്ക്കറ്റോട് നമ്മൾ അതിൽ കവർ ചെയ്യണം. എൻ്റെ അതിൻ്റെ സൈഡിൻ്റെ ഭാഗത്തൊക്കെ നമ്മൾ ഈ ഒരു ചില്ലി സോസ് അല്ലെങ്കിൽ ടൊമാറ്റോ സോസ് ഇനി രണ്ടും കൂടി മിക്സ് ആയിട്ടാണെങ്കിൽ അങ്ങനെ അതിൻ്റെ സൈഡ് ഭാഗങ്ങളിലൊക്കെ നമ്മൾ വെക്കണു ഫില്ലാക്കിയിട്ട്. അതിന് മുകളിൽ നമ്മൾ സേവ് സേവ് അതോട് കൂട്ടി പിടിച്ചിരുന്നോളും, കാരണം ആ ഒരു സോസ് സോസ് ഉള്ളതുകൊണ്ട്. അപ്പോൾ നല്ല ഭംഗിയിൽ കവേർഡ് ആയിട്ടുള്ള, നല്ല രീതിക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ബിസ്ക്കറ്റ് സാൻഡ്വിച്ച് റെഡി. ഇങ്ങനെ ഒരു മല്ലിയിലയും കൂടി വെച്ച് വെക്കാം. ഭംഗി. ബിസ്ക്കറ്റ് ചീസ് സാൻഡ്വിച്ച്. ആദ്യം പാനിലേക്ക് ബട്ടർ ഇടുക. ഇതിലേക്ക് മൂന്ന് കളറിലുള്ള കാപ്സിക്കം ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം സ്വീറ്റ് കോണും ആവശ്യത്തിനുപ്പും ചേർത്ത് വീണ്ടും വഴറ്റുക. വഴന്ന ശേഷം മൈദയും ചേർത്ത് ഒന്ന് ചൂടാക്കുക. ഈ കൂട്ട് തീയിൽ നിന്ന് മാറ്റിയതിന് ശേഷം കുറച്ച് പാൽ, ഗ്രേറ്റഡ് ചീസ്, ചീസ് സ്ലൈസ്, പിസ്സ സോസ്, മല്ലിയില, ഒറിഗാനോ, ചില്ലി ഫ്ലേക്സ് ഇത്രയും ചേർത്ത് വീണ്ടും ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് യോജിപ്പിക്കുക. ഇനി ഈ ഫില്ലിംഗ് തണുക്കാൻ വയ്ക്കുക. തണുത്തതിന് ശേഷം ഈ ഫില്ലിംഗ് ചെറിയ ബോൾസാക്കി മാറ്റുക. ഇത് സോൾട്ട് ബിസ്ക്കറ്റിൻ്റെ ഉള്ളിൽ ഫിൽ ചെയ്തതിന് ശേഷം ഈ സാൻഡ്വിച്ചിൻ്റെ സൈഡ്സ് ചില്ലി സോസിലും സേവിലും ഡിപ്പ് ചെയ്യുക. ബിസ്ക്കറ്റ് സാൻഡ്വിച്ച് റെഡി. ഇതിൻ്റെ മുകളിലായി മല്ലിയില കൂടി വെച്ചാൽ സെർവ് ചെയ്യാം. അപ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് നമ്മുടെ ബിസ്ക്കറ്റ് ചീസ് സാൻഡ്വിച്ച് നമ്മൾ റെഡിയാക്കി സെർവ് ചെയ്യലും കഴിഞ്ഞു. വലിയ പണികളൊന്നുമില്ല സെർവ് ചെയ്യാനായിട്ട്. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രസൻറ്റേഷൻ ആയിരുന്നു. അപ്പോൾ എന്നാൽ ഞാൻ വേഗം ഒരു കഷ്ണം എടുത്ത് കഴിക്കട്ടെ. കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ബിസ്ക്കറ്റ് ചീസ് സാൻഡ്വിച്ച്. ശരിക്കും ഇത് കഴിക്കുകയാണെങ്കിൽ അങ്ങനെ അങ്ങ് വായലിടാം, പക്ഷെ വേണ്ട, കാരണം പിന്നെ എൻ്റെ കഴിക്കുന്നൊക്കെ ഒരു ഗോഷ്ടി പോലെയാവും, കാണുന്നവർക്ക് ഭയങ്കര തമാശയായിരിക്കും. അപ്പോൾ വേണ്ട, ഞാൻ ചെറിയൊരു പീസ് കഴിച്ചിട്ട് പിന്നെ ക്യാമറ ഓഫ് ചെയ്തതിന് ശേഷം സമാധാനമായിട്ട് കഴിക്കാം. ഓക്കെ, കഴിക്കട്ടോ. പേഴ്സണലി ഞാൻ മധുരം ഭയങ്കരമായി പ്രിഫർ ചെയ്യുന്ന ഒരാളല്ല, കുറച്ച് കുറച്ച് കഴിക്കും. എനിക്ക് ഈ ഉപ്പ്, പുളി, എരിവ് ഇങ്ങനെ സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതിലിപ്പോൾ സോൾട്ടഡ് ബിസ്ക്കറ്റിൻ്റെ തന്നെ മധുരമുള്ള വേർഷൻ ഉണ്ട്, ഞാൻ കഴിക്കാറില്ല. സോൾട്ടഡ് ബിസ്ക്കറ്റാണ് ഞാൻ കഴിക്കാറുള്ളത്.
സോ അതെന്റെ ഫേവറേറ്റ് ആണ്. സേവ് പിന്നെ ഏതൊരു എന്താ പറയുക, ഇതുപോലെയുള്ള സ്നാക്സ് ഇഷ്ടപ്പെടുന്ന ഏതൊരാൾക്കും സേവ് ഇഷ്ടമായിരിക്കും. പിന്നെ അഗൈൻ ഉള്ളിൽ പിജ്ജ ഇഷ്ടമില്ലാത്തവരാരുള്ളത്, എനിക്ക് പിജ്ജ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ആ ഒരു ഫീലിംഗ് ഉണ്ട്. പിന്നെ മുകളിൽ നമ്മൾ കുറച്ച് മല്ലിയില തുവിയൻ്റെ അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാനുണ്ട്. സോസ് ഓഫ് കോഴ്സ് സോസ് ഫേവറേറ്റ് ആണ്, അത് ഒന്നുകൂടി ടേസ്റ്റ് കൂടി ബിക്കോസ് നമ്മൾ ആ ഒരു ചില്ലി സോസും ടൊമാറ്റോ സോസും കൂടി മിക്സ് ചെയ്തതുകൊണ്ട്. അപ്പോൾ ആ ഒരു എരിവും അതുപോലെ തന്നെ മധുരവും ഒക്കെ ഉണ്ട്. അപ്പം നമ്മുടെ നാവിൻ്റെ മുകളിൽ ഇതങ്ങ് വെച്ച് കഴിക്കുന്ന സമയത്ത് ഉപ്പ്, എരിവ്, കുറച്ച് പുളി, ക്രഞ്ചിനെസ് എല്ലാം കൂടി അങ്ങ് ആ സോസിൻ്റെ മധുരം, എല്ലാ രസങ്ങളും അങ്ങ് പെട്ടെന്ന് അങ്ങ് വരും. അങ്ങനത്തെ ഒരു സാധനമാണ്. ആൻഡ് ഇതിൻ്റെ പ്രസൻറ്റേഷനാണ് ഇതിൻ്റെ രസം, ഇതിൻ്റെ ക്യൂട്ട്നെസ്. നല്ല അല്ല എന്താ പറയുക, ചക്ര ഡിഷ്, അത് വേണം പറയാനായിട്ട്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. അപ്പം എപ്പോഴാണ് വരിക? ഇനി വരാം, ഇനി വരാം, ഇനി വേറൊരു നമ്പറും ആയിട്ട് വരും. ആക്ച്വലി ഇതൊക്കെ ഒരു നമ്പറാണ്. അപ്പോൾ എനിക്ക് ഉറപ്പുണ്ട് നമ്മുടെ പ്രേക്ഷകർ ഞാൻ പറയാതെ തന്നെ ഇതെന്താണെങ്കിലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുന്നുള്ളത്. അപ്പോൾ ഇതുപോലെയുള്ള നല്ല 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 വെറൈറ്റി ആയിട്ടുള്ള ഡിഷും അതുപോലെ നമ്മൾക്ക് കണ്ടുപരിചയമുള്ള ഡിഷും പുതുമ നിറഞ്ഞ ഡിഷും ഒക്കെ ആയിട്ട് വീണ്ടും ദേ രുചിയിൽ തിരിച്ചു വരും. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ പറഞ്ഞാലോ. ബൈ ബൈ.